അപ്പോൾ ഈ ചുട്ടിയെ ഞാനാണ് ആ ഈ ചുട്ടി പാൻറ് കൂടെ മൂത്രമൊഴിച്ചു. എന്നിട്ട് മാല ഊരാണ് കേട്ടോ, ഊരാണ്. അല്ലെങ്കിൽ ഹായ്, അസ്സലാം വലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോ കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് എന്തെങ്കിലും ഇൻട്രോ കൊടുക്കാൻ അപ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവും? ഞാനൊന്ന് ഒറ്റക്കുള്ള ഇൻട്രോ പറയാൻ. അതിന് മുന്നേ ഞാനൊന്ന് ഇവിടെ പതുക്കങ്ങൊന്ന് ഇരിക്കട്ടെ, വെയ്യ നിൽക്കാൻ വയ്യ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നുസിക്ക് ഒരു ചെറിയൊരു മുത്തം പ്രാങ്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ നുസിക്ക് നല്ലൊരു പ്രാങ്ക് തന്നിട്ടുണ്ടാവുന്നു. അപ്പോൾ നുസി അതൊരു അബദ്ധത്തിന് ചെയ്തു പോയി, നുസിക്ക് എന്നെ വേണ്ടാർന്നില്ലാന്ന് ആയിക്കോണു. കമൻറ്റ് മൊത്തം വായിച്ചപ്പോൾ അവൾ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ ഫസ്റ്റ് ഒന്ന് കാണുന്നവർ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓളെ നിമിഷം കൊടുക്കുക, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല നോട്ടിഫിക്കേഷൻ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നുസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പണി കാറിൻ്റെ ചാവിയിട്ട് തന്നില്ലേ, അത് നുസി എന്നെ എത്ര പ്രതീക്ഷിച്ചില്ല. എങ്ങനെ ഒരു സംഭവം വിചാരിച്ചത്, അത് പെട്ടെന്ന് എടുക്കാറ് ലെവലിലാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അത് അവൾക്ക് ഒരു തിരിച്ച് അവൾക്ക് തന്നെ ഒരു പണി കിട്ടിയ പോലെ ആയിട്ടൊക്കെ കമൻറ്റ് കൂടെ എല്ലാവരും കൂടി നല്ലൊരു പണി അത് അവൾക്ക് കിട്ടിയ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഒക്കെ അവൾക്ക് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ആ സങ്കടം എന്ത് പ്രായം കൊടുക്കാൻ അവൾക്കത് മാറി കിട്ടും. ഇന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷുട്ടിയാണ് നമ്മുടെ താരനാഥ്. ഇഷുട്ടിനെ വെച്ചിട്ടാണ് അവൾക്കുള്ള പ്രായങ്ക്. ഇഷുട്ടിയുടെ മാല ഞാൻ എടുത്തേക്കാൻ പോവുകയാണ്. കാരണം മാല ഞാൻ ഇട്ട് കൊടുക്കാറില്ല. കാരണം ഒക്കെ അത് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയല്ലേ, വലിച്ച് പൊട്ടിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ. അത് കാരണം ഞാൻ ഇട്ട് കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 ദിവസം മുന്നേ ഇപ്പം 12 പേരക്കുട്ടികളും കൂടിയിട്ട്, ഇപ്പം ഇമ്മയും പേരക്കുട്ടികളും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ അടിപൊളി ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾക്ക് ഷോർട്ട് വീഡിയോസ് മറ്റേ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നാണ്. വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോൻ്റെ സൈഡിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോകൾ കാണുകയാണെങ്കിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ടിക്ടോക്ക് പോലത്തെ വീഡിയോസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ പൈസ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ പൈസ ആഡ് ചെയ്താൽ മതി. പൈസ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VIP സെക്ഷൻ എടുക്കലാണ്. അപ്പോൾ ഇതിൽ VIP സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ആഡ്സ് നമുക്ക് 30% കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്കിതിൽ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ റീചാർജ് ചെയ്യാനായിട്ട് ഇതിൽ ഓൺലൈൻ നെറ്റ് ബാങ്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൽ ഏൺ ചെയ്ത പൈസ വിഡ്രോ ചെയ്ത് നമുക്കിതൊരു സിമ്പിളായൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏൺ ചെയ്ത പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. ഒരിക്കലും തെറ്റിപ്പോരുത്. നമ്മുടെ ബാങ്ക് നെയിമും പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 24 മണിക്കൂറിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരും നിർബന്ധിക്കണില്ല. എന്തായാലും നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ഊരി വെച്ചിട്ടില്ല. അപ്പോൾ 3 ദിവസമായിട്ട് ഫോട്ടോ എടുക്കലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് ഇഷ്ടക്കുട്ടിനെ എടുത്തിട്ട് ഞാനപ്പോൾ അതൊക്കെ ഊരിയേക്കാൻ പോവുകയാണ്. അത് ഊരി വെച്ചിട്ട് നുസിനെ വിളിക്കും. നുസിനെ വിളിച്ചിട്ട് എന്ത് പറയും, നുസിയെ മാല ഇവിടെ കൂട്ടരേ ചോദിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഇനി അടുത്ത രംഗങ്ങൾ കാണാൻ പോട്ടോ. എന്താവും, എന്താണ് ഇത്, മറ്റേ റെഡി ആവുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ പിടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നുസിനെ തരയിപ്പിക്കുകയാണ്, മൊത്തം തരയിപ്പിക്കുകയാണ്. കുടുരുള്ളിലും പിന്നെ പുറത്തും റോട്ടിലും ഒക്കെ തരപ്പിക്കും. കാരണം ഞാൻ ഇതിൽ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ കുട്ടികളുണ്ട്, അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുണ്ട്, അവരുണ്ടെങ്കിലും അത് നടക്കുള്ളൂ. അപ്പോൾ അവരോടും പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നടക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മുഖം എത്ര കിട്ടും, വോയിസ് എങ്ങനെ ക്ലിയർ ആവും ഒന്നും നമുക്കറിയില്ല. കാരണം 3 ഫോണുണ്ട്, പെങ്ങന്മാരുട്ടുള്ളതിലും ഫോണുണ്ട്, എൻ്റെ കയ്യിലും ഫോണുണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിക്കുള്ളൂ. തരയുമ്പോൾ അങ്ങനെ പിടിക്കും, നമ്മളും തരാൻ കൂടണമല്ലോ, അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല എന്താണെന്ന്. പിന്നെ ക്യാമറ അങ്ങനെ പിടിക്കാനും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സെറ്റ് ചെയ്യാനും ഇത് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ എത്രത്തോളം ശരിയാവുന്ന അറിയില്ല. അപ്പോൾ എന്തായാലും അവൾക്ക് നല്ലൊരു പണി കൊടുക്കുമ്പോൾ നല്ല ഞാൻ ചൂടാവും ചൂടാ തിരഞ്ഞ് കാണുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വെറുപ്പിച്ചിരിക്കും. അപ്പോൾ അവളിങ്ങനെ എത്രത്തോളം പ്രാന്ത് പിടിക്കും, ഞാൻ ചൂടാവും, എന്തിനത്ര പൈസ കളഞ്ഞിട്ട് മാല മേടിച്ചിട്ട് അതാണിതുകൊണ്ട് എന്താകും എന്ന് കരുതില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ അവൾക്ക് അന്ന് തന്നെ പണിക്കുള്ളൊരു പണി കൂടി ഇപ്പോൾ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ശരി, അവരൊക്കെ എന്താ നേരോ ഇങ്ങോട്ട് കിട്ടിയ സ്പോട്ടിലൊന്ന് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അവൾ മറക്കാൻ പാടില്ല, അത് എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് കിട്ടിയെന്നുള്ളത് ഓർമ്മ ഉണ്ടായി കിടക്കണം. ഇനി ലോക്ക്ഡൗണൊക്കെ ഞാൻ ഒന്നുകൂടി നല്ല നല്ല പണികൾ അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ ഇഷുട്ടിനെ എടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഷുട്ടിൻ്റെ മാല ഊരാണ് കേട്ടോ, ഊരാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം തന്നെ ഊരിയില്ലെങ്കിൽ അവൾ ഇപ്പോൾ ഓടി വരും കൂടി ചെയ്യുമ്പോഴും. ചിലപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് ഊരട്ടെ, കിട്ടുന്നില്ല എപ്പോൾ വരുന്ന തോന്നുന്നു. എന്തായാലും ഇഷ്ടത്തെ മാല നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇത് ഇനി അതോ ലോക്കറ്റ് ഇതാ പോളു പടച്ചോനെ. നിക്ക് 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 മാളെ ഷുട്ടി അത് എടുത്തേ. അപ്പോൾ ഇത് ഇതിലാ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പോക്കറ്റ് ഇടില്ല, അൻഷൈൻ്റെ കൊടുക്കാം. ചിലപ്പോൾ എന്നാ ഒന്ന് ചെക്ക് ചെയ്യുള്ളൂ അല്ലേ. കുറച്ച് നേരം നമ്മളെത്തിരിക്കട്ടെ, തരേണ്ട സമയത്ത് അൻഷൈൻ്റെ കൊടുക്കാം.
ഈ ഷൂട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അവളിപ്പോ കുളിക്കാട്ടോ, കുളിക്കാറും വലിയ സൗണ്ട് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ബാത്റൂമിലാണ് കുളി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഷൂട്ടിനെ കൊണ്ടുപോയി മാറ്റി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഷൂട്ടിയെ ഞാനാണ് ഈ ഷൂട്ടി പാൻറ് കൂടെ മൂത്രമൊഴിച്ചു. എന്തൊരു കഥ നോക്കി നോക്ക്, ഇത് പിടിച്ച നോക്കി നോക്ക്, മൂത്രം പാൻറിലും മൂത്രം ആകെ മൂത്രം പോയി കളഞ്ഞു കേട്ടോ. ഡ്രസ് മാറ്റി കൊടന്ന് എന്റെ ഡ്രസ്സിൽ മൂത്രം ഒഴിച്ചു. എന്തായാലും ഇതിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഇണ്ടോ ഇണ്ടോ, ഇനി എന്തായാലും അടിയിലിരുന്ന കുഴപ്പമില്ല. ഇടുവാ ഇനി ഷൂട്ടിന് അടിക്ക. ആദ്യം മൂത്രം അഴിച്ചിട്ട് അതൊന്നും പറഞ്ഞട്ടോ. അപ്പൊ നമ്മള് ഒക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇനി കുട്ടികളൊക്കെ ഇവിടെ സെറ്റാക്കിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഓരോരോ ഫോണ് പിടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ബാക്കി വിഷയങ്ങൾ അപ്പൊ കാണാം. മനസ്സിലെ? അപ്പൊ ഞാൻ വിളിക്കാൻ പോവാണ്, എന്തുണ്ടാവും പറയാൻ പറ്റില്ല. ഞാനോട് പറഞ്ഞല്ലേ കുട്ടിക്ക് എടുത്ത് കൊടുക്കണ്ടാക്ക. എവിടെ ഇവിടെ എവിടെ ഉണ്ടാവും? എവിടെ ഇവിടെ ആ റൂമിൽ അവിടെ ഉണ്ടാക്കി നോക്കും. അതാ ഞാൻ എന്നോട് പറഞ്ഞു ഉച്ച കൊടുത്തല്ലേ, എത്ര സമയം എത്ര തവണയോടെ പറഞ്ഞു പറഞ്ഞാ മനസ്സിലാവില്ല, പറഞ്ഞ തീരെ മനസ്സിലാവില്ല. അതിന്റെ പ്രശ്നം വേറെ ഞാൻ എത്ര തവണ എന്നോട് പറഞ്ഞു എത്ര പറഞ്ഞാലും അങ്ങനത്തെ ഒരു സംഭവമാണ്. നേരെ നോക്ക അവിടെ എവിടെ ആ പാത്രമൊക്കെ എവിടെ അതിന്റെ പാത്രത്തിലില്ല, അത് കഴുത്തിലിപ്പോ മിന്നാതെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പാളിക്കുമ്പോണ്ടാർന്ന് പറഞ്ഞ പിന്നെ ഞാനോട് പറഞ്ഞൊരു കാര്യം പറയുമ്പോ കറക്റ്റായിട്ട് ചെയ്യാത്ത പറഞ്ഞു. ഇത് ഇട്ട് കൊടുക്കണ്ട ഇട്ട് കൊടുക്കണ്ട ഞാൻ പറഞ്ഞു. നേരെ നോക്ക അതിൽ കൂട്ടി കൊടുക്കുന്ന എത്ര വെച്ചിട്ടാണോട് പറയാ. ഇപ്പൊ ഞാൻ എടുക്കും പാളിക്കുമ്പോ ഉണ്ടേ. അപ്പൊ കുട്ടി കുപ്പായിട്ടുണ്ടാവില്ലേ, കുപ്പായോ? എനിക്കൊരു കാര്യം പറഞ്ഞു ഞാൻ എന്നോട് ലുസി ഒരു കാര്യം പറഞ്ഞാ ചെയ്യൂല. എത്ര പറഞ്ഞ പറഞ്ഞാലും തത്തങ്ങടെ കൂടെ പോയോ? എങ്ങട്ട്? അതാണ് ഈ ഇവളോട് എത്ര തവണയെ പറയാച്ചിട്ടാ ഒരു കാര്യം. എല്ലായിടത്തും തരാം സാർ, അതാ ഇതിൻ്റെ ഇടയിലൊക്കെ. നേരെ നോക്കിട്ട് പോയിക്കോ. എത്ര കുട്ടിനേറ്റ് ഇവരൊക്കെ എവിടൊക്കെ പോണതാ ചിട്ടാ, എത്ര നേരം എല്ലാവരും എടുത്ത് പോകേണ്ടതാണ്. എവിടെ വെച്ചിട്ട് തരേണ്? ഞാൻ അതാ പറഞ്ഞു ഇട്ട് കൊടുക്കണ്ട ഇട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എത്ര വെച്ചിട്ടാ പറയാൻ ഉണ്ട്? എത്ര പോവാൻ വേണ്ടിട്ട് പറഞ്ഞാലും ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. നേരെ തരാം, എല്ലായിടത്തും തരേ, എന്നാ തന്നെ പറ്റുള്ളൂ. പറയണതിനൊരു പരിധി വേണം. ചെയ്യൂലേ എനക്ക്. എന്താ വെച്ച് കഴിഞ്ഞാ അനക്ക് എങ്ങട്ട്? അവിടേക്ക് ഇരുന്നോ? പറഞ്ഞാ മനസ്സിലാവൂല, അതന്നെയാണ്. വേറൊരു കുഴപ്പമില്ല. എവിടെ ഇരുന്നായിരുന്നേ? ഇവിടെ നോക്കി നോക്ക്, നേരെ നോക്കാം. റംഷ നേരെ നോക്കടാ, നേരെ നോക്ക്. ആ പുല്ലിയിലൊക്കെ ചിലപ്പോ ബാക്കിൽ കൊണ്ടുവരാ കുട്ടിയെന്ന്. കുട്ടി നിന്നായിരുന്നു അവിടെ ഇവിടെ. എത്ര തവണയെ പറയാച്ചിട്ടാ പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവൂല എനക്ക്. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവച്ചിട്ടാ. ചാലു നോക്കി നോക്ക് അങ്ങോട്ട്. നിങ്ങള് കുട്ടിനായിട്ട് ഇവിടെ ഒക്കെ നിക്കണല്ലേ, അതിന്റെ അടിക്ക് നോക്കി നോക്ക്, നേരെ നോക്കി നോക്ക്. അങ്ങോട്ടൊക്കെ നോക്കി, അതൊക്കെ നോക്കും. അവിടെയൊക്കെ ഉണ്ടാവും, നോക്കി എല്ലായിടത്തും നോക്കി നോക്കും. പത്തവിടെ ആ പുന്തിലൊക്കെ നോക്കി അവിടെ. ആ പുല്ല ആ ചെടിയൊക്കെ ഇളക്കി നോക്ക്,
ജായി തരയിലാച്ചു തൊഴിലുറപ്പിന് പോയാൽ മതി ജീ ജായി പണിയെടുക്കാച്ച നേരെ നോക്ക് അവര് ഇതുപോലൊക്കെ നടന്നിണ്ടാവേ ഇങ്ങനെ തൊഴിലുറപ്പിന് പണിക്കൂടല്ലേ ചാലിക്കൂടെ ഇതുകൂടെ ഒക്കെ നടന്നല്ലേ അവര് നേരെ നോക്കി ആ കവർ തട്ടി നോക്ക് ഇവിടെ കുറെ നേരം ഇവിടെ നിങ്ങള് ആ ഇതിന് വടിരടേക്കാൻ വടിരടേക്കാനും കൊണ്ടുണ്ടാകുമോ ൂട്ടിയ വണ്ടി വരും വണ്ടി വരും എത്ര തവണ വേണം വെച്ച കിട്ട പറഞ്ഞു ആര് കൂടെ ഒന്നുകൂടി നോക്കണോ അവിടെ പോയിരുന്നു അവിടെ പറയണേനൊക്കെ ചെറിയൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു വേറെ ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ എത്ര പറഞ്ഞാലും ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിനക്ക് അപ്പൊ തന്നെ ഉരിയച്ചിടുന്നു പോയിക്കണ് അവിടെയൊക്കെ നോക്കി ഇസ്മാൻ അവിടെ പോയി മറ്റേ ഇതിന്റെ അടുത്ത് തരുന്ന വാർഡ് അവിടെ തന്നെ നോക്കിയോ കേട്ടോ നേരെ നോക്കിയോ പൊന്നാട മോളെ ഞാൻ എത്ര വട്ടാന്ന് എന്നോട് പറയൂ പറയുന്നതിനൊക്കെ ഒരു ഒരു ചെറിയൊരു അനുസരണം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ നോക്ക് ഇതൊക്കെ തപ്പും ചവറും അതൊക്കെ ഒന്നും തട്ടി നേരെ തട്ടി മാറ്റി ചാലിക്കുറപ്പരി ഇതിവിടെ ഒക്കെ നടക്കല്ലേ കുട്ടികളെ ഈ സൈഡ് കൂടെ ഒക്കെ നടക്കല്ലേ ഇത് കൂടെ ഒക്കെ നടക്കല്ലേ എന്താ ഷുട്ടിയേ മെച്ചിക്ക് സമാധാനമായി എന്നെ മാറളഞ്ഞപ്പോ മനസ്സിലായില്ല മെച്ചിക്ക് സമാധാനമായി എന്നെ മാറളഞ്ഞപ്പോ പിന്നെ ഞാൻ ആരെ പറയണ്ട് പറഞ്ഞത് ഇവിടെ തരഞ്ഞിട്ടില്ല പിന്നെ തരണേ എന്താന്നറിയോ പറഞ്ഞ അനുസരണം മനസ്സിലായില്ലേ ഞാൻ മാലിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ മാലിട്ട് കൊടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ മാലിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോ മാലിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞോ എന്നോട് പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ സമാധാനമായോ പറഞ്ഞു ഇത് മനസ്സിലായില്ലേ കൊറേ പൈസ കൊണ്ടേ കളഞ്ഞപ്പോ സമാധാനമായില്ലേ ഇത്രയും പൈസ കൊണ്ടേ കളയുമ്പോ അതെന്താണെന്നറിയോ അത് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ് വേറൊരു സംഭവമല്ല അതിനൊക്കെ ഒരു ചെറിയൊരു ഇത് വേണം എന്ത് പറഞ്ഞ ഒരു ഇത് മാറ്റിയൊക്കെ പറഞ്ഞാൽ മാറ്റിയൊക്കെ സ്വർണം പറഞ്ഞ ചില്ലറ കളിയല്ല മാല പോയിട്ട് ഇപ്പൊ മാമ്പടിച്ചോണ്ട അവസ്ഥ ഇന്നൊന്നും ആവശ്യമില്ലല്ലോ എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ലല്ലോ ഉണ്ടോ ഇതിന്റെ ആവശ്യമുണ്ടോ ഈ കുട്ടികൾ ഇതിനേറ്റ് എവിടെയൊക്കെ പോകും ഇജ്ജ് കൊണ്ടിരിക്കണ പോലെ കുട്ടികൾ കുട്ടികളായിട്ട് പോകുന്ന സമയത്ത് ആണോ അത് ഈ 11:30 കൊടുത്താണ് സാധനേ ഇപ്പൊ സമയത്രായി 3:30 എത്ര വെച്ചിട്ട് എന്നോട് പറയാ പറയണേന് ഒരു അനുസരണം ഇല്ലാത്തോണ്ടാണ് മാല ഇടണ്ടാ ഞാൻ എന്നോട് എങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടോ കുട്ടിക്ക് സോണ എടുക്കാലും പോകുമ്പോ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ അറിയില്ല അത്രണല്ലേ ആ ടൂര് ചെയ്യ് അപ്പൊ ഊരിയക്കണ്ട എന്റെ കടമല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞു മാല ഇട്ട് കൊടുക്കലേ ഞാനും വിചാരിക്കണ സ്വർണ്ണ എടുക്കുമ്പോ പോരാ വിചാരിച്ചിട്ട് എല്ലാരും ഈ സാധനം ഇട്ട് കൊടുക്കുക എന്താണോ ഒരു ഞാനും തെരഞ്ഞെടുക്കുന്ന എല്ലാരും തരാതെ ഉസ്മാനി തത്തക്ക് അവിടെ തരും പിന്നെന്താ പറഞ്ഞ മനസ്സിലാവാത്ത എന്താ തൊട്ടാവാടി അല്ല ഊത്തണ്ട തന്നെ ആ സാധനം കഴിഞ്ഞപ്പോ സമാധാനം ചെയ്തെല്ലാവർക്കും
അവിടെ മുത്തുകൾ ഒന്നും അവിടെയൊക്കെ തരടി എല്ലായിടത്തും തരി തെരഞ്ഞു കൊടുത്തു കൊടുത്ത ഇവിടെ എന്റെ കണ്ണ് എല്ലായിടത്തും കൊത്തല്ലോ തരയുമ്പോ എന്റെ കണ്ണ് എല്ലായിടത്തും കൊത്തോ തരാത്ത കൊടുത്ത എന്ത് നോക്കണേ എന്താ വന്നവരുടെ കൊണ്ടുപോയിട്ടേക്ക് പൊയ്ക്കാൻ സാധ്യത ചോച്ചു ഉമ്മച്ചി കളഞ്ഞു ഉമ്മച്ചി കളഞ്ഞു കേട്ടോ ഉമ്മച്ചി കളഞ്ഞു ചൂടിന്റെ മാല ഉമ്മച്ചി കളഞ്ഞു ഉമ്മച്ചിനോട് ചോദിക്കും ചോദിച്ചു നോക്ക് ഉമ്മച്ചിനോട് ചോദിച്ചു പിന്നെ ആരത് കളഞ്ഞു നീ പറയും അങ്ങനെ ആരെ കളഞ്ഞു എന്ത് പറഞ്ഞു മറ്റേ ഇവിടെ കുറെ നേരം ഇരുന്നിട്ട് അവരല്ല ഇരുന്ന് കൊടുത്താ തുടങ്ങി അല്ലാണ്ട് വല്ലാത്തോട് പോയിട്ട് തരാം ചെയ്യാൻ പറഞ്ഞാ മനസ്സിലാവാത്ത ഇതിന്റെ മുഖ്യത തത്ത കളണ്ട അഞ്ഞുമാലകളുണ്ട് ഓടി കണ്ടത് അടിയിട്ടു മുഖം നോക്കട്ടെ ഇതിലിന്റെ കുറ്റം പറയത്തി ഇതിന്റെ മുഖ്യതായ സത്യം ഞാന് വെറുതെ അവരെ കൂടെ കൂടി ഇത് ക്യാമറയാണ് ഇത്ര നേരം ഇത് കാണില്ല ഉമ്മച്ചി വരുന്നോക്ക് ഉമ്മച്ചി വരുന്നോക്ക് റംഷിക്കാക്ക റംഷിക്കാക്കട്ടെ ഒരു സൈഡിൽ നോക്കിയോക്ക് എല്ലാവരുടെ കയ്യിലും ഇനി ക്യാമറ നേരെ പിടിക്കാതെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട് എല്ലാവരുടെ കയ്യിലും ക്യാമറ നാല് ക്യാമറ സോറി മൂന്ന് ക്യാമറ അല്ലേ മൂന്ന് ഫോണാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അനുഷാദ ഓടിക്കോ അമ്മായിക്ക് അല്ല കുഞ്ഞിമ്മക്ക് ഭ്രാന്തന്നാണ്ടല്ലോ പാവ നിൽക്കണ നോക്കി നോക്ക് പതിനൊന്നരക്കല്ലേ അത് കഴിഞ്ഞിപ്പോ സമയം മൂന്നര മണിയായി നാല് മണിക്കൂർ ഗ്യാപ്പ് ഇല്ലേ ഒന്നര ഒന്നര രണ്ടര മൂന്നര കുളത്തിന് കംപ്ലൈന്റ് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം പറഞ്ഞു ഭയങ്കര സന്തോഷമായി കാരണം എന്താന്ന് വെച്ചാലല്ലേ കാറിന്റെ ചായ ഉള്ളിലിട്ട് അവള് കാറിന്റെ ചായ ഉള്ളിലിട്ട് സത്യത്തില് അല്ലേ സെപ്പറേറ്റ് അറിയാണ്ട് ചെയ്ത് പോയതാണ് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും അവൾ എന്നോട് പറഞ്ഞിട്ട് എന്നും സങ്കടം പറയും കമന്റ് കണ്ടിട്ട് അപ്പൊ ഇതിലിപ്പോ എന്താ കണ്ട് കൂട്ടിക്ക് ഇനി എന്തായാലും ഉണ്ടോ ഇനി എന്നോടൊന്നും പറയരുത് കേട്ടോ അല്ല ചെയ്യരുത് ഇന്ന് മനസ്സിലായില്ലേ ആ ഞാൻ ഇവരോട് രാവിലെ പറഞ്ഞ ഏൽപ്പിച്ചാണ് ഞാൻ വിചാരിച്ചെന്നാരോ ഇതിൽ ആരെങ്കിലും ഒരാൾ പൊട്ടിക്കുന്ന പറഞ്ഞു ഞാൻ അഥവാ ഞാൻ വിചാരിച്ചെന്താന്നാരോ മോൾട്ടി പറഞ്ഞു നമ്മള് കുടുങ്ങും എന്ന് വിചാരിച്ചു അതിനൊക്കെ വീഡിയോന്റെ ഇടയിൽ ഒത്തിരി കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമായില്ലേ ആ തരയുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ പറയാണ് സ്ഥലം മോൾട്ടി പറയാണ് അമ്മയെ മാമ എടുത്ത് വെച്ചിക്കാന്ന് പറഞ്ഞ കഴിഞ്ഞില്ലേ അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ സംഭവം പറഞ്ഞു ഒക്കെ അടിക്കുന്നു പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ ഇന്ന കൂടുതൽ തത്തനി സ്വാൻ അടിച്ചു അവരാ പ്ലാനിങ് പിന്നെ ക്യാമറമാൻ നമ്മുടെ റംഷി സൈഡിൽ കൂടെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു നടന്നു ഞാനിങ്ങനെ കാണുവോ കാണുവോ ഞാൻ പിന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ടോ മൂന്ന് ഫോണ് നാല് ഫോൺ അല്ലേ നാല് ഫോണ് നാല് ഫോൺ ഉണ്ടായിരുന്നു നാലാളെ അറിയാത്ത പോലെ പിടിച്ചിരുന്നു ഞാൻ ഈ ഷുട്ടിയ ഇജാണ് ഇന്നത്തെ മുഖ്യ താരം പാവടി കുഴപ്പമില്ല എന്തുണ്ടായി നീ സ്വർണ്ണ ഇട്ട് കൊടുക്കും ഈ കളയോ കളയോ അല്ല ഇത് പ്രാങ്ക് അല്ലേ കുഴപ്പമില്ലല്ലോ പേടിച്ചില്ലല്ലോ പേടിച്ചില്ലല്ലോ എന്തൊക്കെ അത് സാറ് അത് അങ്ങനെ എടുത്തല്ലോ പിന്നെ അത് മാത്രല്ല ഇനി തൊഴിലുറപ്പിന് ആരുടെ ഞാൻ വിചാരിച്ചു തൊഴിൽ ഞാൻ ആ ചൂടിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വിളിച്ചോളിന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കളിയാക്കി പറഞ്ഞാണ് പക്ഷെ ഞാൻ പറയുമ്പോ ഈ നോക്കു വിചാരിച്ചു എന്തായാലും തൊഴിലുറപ്പിന് ഞാൻ ആരെയും ആളുണ്ടെങ്കിൽ വീടിന്റെ നമ്മറൊക്കെ ചാല് പിന്നെ സിനിമ നിറ വടി മരൊക്കെ അടുക്കി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ വിളിച്ചോളി ഇപ്പോൾ റെഡി ആയിട്ട് സ്പോട്ടിലെത്തും അല്ലേ ഒന്നുകൂടി ഒന്ന് ചപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുമോ അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോ നമുക്ക് ഈ ചാല് വൃത്തിയാക്കണതാക്കട്ടോ വൃത്തിയാക്കൂലേ ഒരു സ്വർണം കൂടി ഒരു സ്വർണം ആരെ ആ സോറി അത് പറയാൻ മറന്നു ഇന്നാളല്ലടാ നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കണം അപ്പോൾ കാണാൻ നാളെയാണ് അപ്പോൾ ഇന്ന് പറയേണ്ടി വരും നാളെ എന്ന് പറയില്ല മനസ്സിലായില്ലേ ഞങ്ങൾ തലേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ ഇന്ത്യയും നമ്മുടെ ഇക്കാട് വീട്ടിലെ അഫ്നാൻ്റെയും ബർത്ത്ഡേ ആണ് ഇന്ന് അല്ലേ അപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞാൽ നാളെ എന്നാട്ട് എടുക്കണം സോറി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസ് ഇന്ത്യ അഫ്നുവിൻ്റെയും അടിപൊളി നല്ല കേക്ക് മുറിക്കണ വീഡിയോ ഒക്കെ എന്തായാലും നാളെ വരുന്നതായിരിക്കും അല്ലേ നാളെ എന്താ റംഷെന്ന് പറഞ്ഞു മറ്റന്നേ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മറ്റന്നേ വരുന്ന
അല്ലടാ നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെ വരും. അപ്പോൾ തന്നെ നാളെ ആ ബർത്ത്ഡേ വീഡിയോ വരുന്നതായിരിക്കും ഇനിയും അഫ്നൂര്. രണ്ടാളായിട്ട് ഒരേ ദിവസം വന്നിരിക്കണം. അപ്പോൾ എന്തായാലും ആ ബർത്ത്ഡേ നമുക്ക് അടിച്ച് പൊളിക്കാം അല്ലേ. എന്ന് വെച്ചാൽ പിന്നെ ഒരു ന്യൂസ് വരണ്ട, ന്യൂസിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിടാന്ന് പറഞ്ഞു. അത് ക്ഷീണം നമുക്ക് മാറ്റാം, ഇത് ഈ മുറിച്ചിട്ട് മാറ്റാം കേട്ടോ. കേക്ക് കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും തോന്നല്ലേ അന്നത്തെ പ്രേംഗ് ഇഷ്ടമായി ആയിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ന്യൂസിക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ. അതെ, എല്ലാരും കൂടെ കൂടിയില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വരുന്നു. അപ്പൊ ഇതുപോലത്തെ പ്രാങ്ക് ഇനി വരുന്നതായിരിക്കും, ന്യൂസിക്കുള്ള പണികൾ എന്തായാലും വരുന്നതായിരിക്കും. ഈശുട്ടിയ ഹായ് പറയും. ഈശുട്ടി എല്ലാവരും നോക്കാൻ, ഈശുട്ടിക്ക് ഒന്നും ഒരു ക്യാമറ ആവശ്യമില്ല. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എന്തായാലും വരുന്നോളം വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.